ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു റോസാപ്പൂ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളിത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൗത്തിനുള്ള ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ, മൂക്കിന് മുകളിൽ ഒരു വര, ഡാർക്ക് സ്പോട്സ്, ഫൈൻ ലൈൻസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ, ഭയങ്കരമായിട്ട് സൺടാൻ അടിച്ചിട്ട് ഡല്ലായിട്ടിരിക്കുന്ന സ്കിൻ ടോൺ, അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഒരു റോസാപ്പൂ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പം എന്താ പറയുക, ചെടിയൊക്കെ നട്ട് വളർത്തുന്നവരായിരിക്കും, എന്തായാലും റോസയും ഉണ്ടാവും. അപ്പോൾ ഏത് കളറോ ആയിക്കോട്ടെ, റോസാപ്പൂവാണ് വേണ്ടത്. അത് നാടനായാലാണ് അത്രയും ബെനഫിറ്റ് കേട്ടോ. പിന്നെ ഇനി നാടനില്ലാത്തവർക്ക് ഫോറിൻ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്താ, ആർട്ടിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ബഡ് ചെയ്തിട്ടുള്ള റോസേന്ന് ഉണ്ടല്ലോ, ക്ലൈംബിംഗ് റോസോ എന്ത് റോസായാലും കുഴപ്പമില്ല കേട്ടോ. നാടൻ ഉണ്ടെങ്കിൽ നാടനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ നാടൻ പട്ട് റോസ ഉണ്ടല്ലോ, അതൊരു സൈസ് പിങ്ക്, റാണി പിങ്ക് കളറിൽ വരുന്ന, അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ പിന്നെ നാടൻ പനിനീർ റോസ ഉണ്ടല്ലോ, ഒരു വലിയ ഫ്ലവർ വരുന്ന പിങ്ക് കളറിൽ, ഒരു അതെ ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന പനിനീർ റോസ്. ഇത് രണ്ടും നാടൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് റോസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 10 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ്. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുക എന്നുള്ളത് അന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം, എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസിൽ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള റോസ് പെറ്റലാണ് ഉള്ളതെങ്കിൽ തൈരും അലോവരയുടെ ജെല്ലോ ഒക്കെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെങ്കിലും അരച്ചെടുക്കുക. അതായത് ഹണി മാത്രം ഒഴിക്കാം, അലോവരയുടെ ജെല്ല്, കുക്കുംബർ ജ്യൂസ്, ടൊമാറ്റോ പൾപ്പ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ റോസ് പെറ്റലിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഈ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺ പ്രൊഡക്റ്റാണ്, ഇഷാ ഹെർബ്സിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് പൊടിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ഷെയ്ഡിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഞാൻ സൈഡിലായിട്ട് കാണിക്കാം. പ്യുവറായിട്ടുള്ള റോസ് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഹൈ ക്വാളിറ്റി റോസ് പെറ്റലാണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പ്രീ ഓർഡർ എടുത്ത് മാത്രമേ തരുള്ളൂ, കാരണം അത്രയും കോസ്റ്റ്ലിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, പ്രീ ഓർഡർ എടുത്ത് ആവശ്യക്കാർക്ക് മാത്രം എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. വേണമെന്നുള്ളവർ മാത്രം വാട്സപ്പിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം പൗഡർ എടുത്തിട്ടുണ്ട്. ഫേസിലും നെക്കിലും നമുക്ക് ഒരു ടീസ്പൂണോളം മതിയാവും, കാരണം ഈ പൗഡർ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, കുറയില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും 100 ഗ്രാം എടുക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ നല്ല കോസ്റ്റും വരുന്നുണ്ട് കേട്ടോ. പ്യുവറായിട്ടുള്ള റോസ് പെറ്റൽ പൗഡർ മാത്രം നമ്മൾ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മേടിച്ച് അത് യൂസ് ചെയ്യുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ പൂവുണ്ടെങ്കിൽ അതിനെ ഉണക്കി പൊടിച്ച് എടുക്കുക. അത് നമുക്ക് അത്ര വിശ്വാസത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും നമ്മുടേതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഷാവ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ഡേഷൻ അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് റോസ് വാട്ടറും അലോവരയുടെ ജെല്ലും തന്നെ ചേർത്താണ് മിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഹണിയോ ഗ്ലിസറിനോ വിറ്റാമിനിലോ ഓയിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പ്, അതിൻ്റെ ടെക്സ്ചർ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ എന്ത് പ്രൊഡക്റ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിലും ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുക. അത് ഈ ഒരു പ്രൊഡക്റ്റ് എന്നല്ല, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ പ്യുവറായിട്ടുള്ള റോസ് പെറ്റൽ പൗഡർ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ റോസിൻ്റെ കളറിലേക്ക് അത് ചേഞ്ച് ആയി വരും കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞാലും അത് കുതിർന്ന് കഴിയുമ്പോൾ ഒറിജിനൽ റോസാപ്പൂ എന്ത് കളറായിരുന്നു ആ ഒരു കളറിലേക്ക് ഇത് വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്, 99%. കാരണം അത്രയും പ്യുവറായിട്ടുള്ള റോസ് പെറ്റൽ പൗഡർ മാത്രമേ അങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഒത്തിരി റോസ് ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാം. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാൽ മതി കേട്ടോ. ഉണക്കാനായിട്ട് നമുക്ക് ഓവൻ വേണമെങ്കിൽ ഓവനും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ നെക്കിലേക്ക്
ഇപ്പം ഞാൻ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം വാഷ് ഓഫ് ചെയ്യും. ഇപ്പം ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് വൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നെസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആവുകയല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, എനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ കഴിയും.